ലൂക്കോസ് എഴുതിയ സുവിശേഷം 15 അധ്യായത്തെ ആധാരമാക്കി ക്രൈസ്തവ സഭ 2000 വർഷങ്ങൾ കൊണ്ട് പ്രസംഗിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ പറഞ്ഞ 3 ഉപമകൾ ഇന്നും ശ്രദ്ധേയം ആണ്. അതിൽ ഒന്നാമതായി, ഒരു ആട്ടിടയന് 100 ആടുകൾ ഉണ്ടായിരുന്നു. അതിൽ 1 നഷ്ടപ്പെട്ടു, അർത്ഥം 1% നഷ്ടം. രണ്ടാമതായി, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിൽ 1 നഷ്ടപ്പെട്ടു, അർത്ഥം 10% നഷ്ടം. മൂന്നാമതായി, ഒരപ്പന് 2 ആൺമക്കളുണ്ടായിരുന്നു, അതിൽ 1 നഷ്ടപ്പെട്ടു, അർത്ഥം 50% നഷ്ടം. അതേസമയം കാലത്തിനനുസരിച്ച് വേദപുസ്തകത്തിൽ ഒന്നാമതായി എഴുതപ്പെട്ട പുസ്തകമായ യോബിൻ്റെ പുസ്തകം 1:1 വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഊസ് ദേശത്ത് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു, അവന് ഇയോബ് എന്ന പേർ. അവൻ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദോഷം വിട്ടകന്നവനായിരുന്നു, ദൈവഭക്തൻ ആയിരുന്നു. പക്ഷേ 1 തന്നെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കും, ഒരു കൊടുങ്കാറ്റിൽ സകലതും തനിക്ക് നഷ്ടപ്പെട്ടു, പോരാഞ്ഞിട്ട് തൻ്റെ ഭാര്യ പോലും തന്നെ ത്യജിച്ച് പറയുകയുണ്ടായി. പക്ഷെ ബൈബിൾ പറയുന്നു 38 ഒരു കൊടുങ്കാറ്റിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി നൽകുവാൻ തേജോമയനായ ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നു എന്ന്. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഒരു കൊടുങ്കാറ്റിൽ യോബിൻ്റെ ആടുമാടുകൾ, ദാസി ദാസന്മാർ, സകലതും, മക്കളുൾപ്പെടെ 10 ക്ഷണത്തിൽ നഷ്ടപ്പെടുകയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, 1% നഷ്ടം, 10% നഷ്ടം, 50% നഷ്ടം, 100% നഷ്ടം. നഷ്ടങ്ങൾ എപ്പോഴും നഷ്ടങ്ങൾ തന്നെയാണ്. പക്ഷേ നഷ്ടങ്ങൾ മാത്രം ഉൾക്കൊണ്ടുള്ള ഒരു ട്രാജഡി സ്റ്റോറിയല്ല ഇന്ന് ഈ വചന സന്ദേശത്തിലൂടെ നിങ്ങളോട് ഞാൻ പറയുന്നത്. അവർ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. നമ്മുടെ ദൈവം നഷ്ടപ്പെട്ടതിനെ മടക്കി നൽകുന്ന ദൈവം അത്രേ. കാരണം വിശുദ്ധ വേദപുസ്തകം തന്നെ പറയുന്നു, 100 1 നഷ്ടപ്പെട്ടപ്പോൾ 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ആടിനെ തേടി പോകുന്ന ആ നല്ല ഇടയനെ കുറിച്ച്. 10 1 നഷ്ടപ്പെട്ടു, അത് തിരിച്ചു കിട്ടി. ഒരപ്പൻ്റെ 2 1 നഷ്ടപ്പെട്ടു, പോയ മകൻ തിരിച്ചു വന്നു. മാത്രമല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ യോബിന് എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടത്, കൊടും കാറ്റിൽ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി നൽകുവാൻ 38 തേജോമയനായ ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി നിന്നു. മാത്രമല്ല, നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി തനിക്ക് ലഭിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും വളരെ ദൈവകൃപയോടെ ഞാൻ പറയട്ടെ, എന്തെങ്കിലും കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എങ്കിൽ, ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കാം, കുടുംബമായിരിക്കാം, മക്കളായിരിക്കാം, ഭവനമായിരിക്കാം, വാട്ട് ഓർ മേ ബി, എന്തുമാകട്ടെ നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ടുഡേ ഐ ചലഞ്ച് ഇൻ ജീസസിനെ, നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് മടക്കി തരുവാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമത്രേ. അവർ ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. നഷ്ടപ്പെട്ടതിനെ മടക്കി നൽകുന്ന ദൈവം ഇന്നും നിങ്ങൾക്കായി ജീവിക്കുന്നു. പ്രാർത്ഥിക്കുക, ഒരുങ്ങുക, ഉണരുക. 2020 ചിലത് ദൈവം നമ്മുടെ കൈകളിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ തലമുറകളിലേക്ക് പഴയതിനേക്കാളും ശക്തിയോടെ, പഴയതിനേക്കാളും തേജസ്സോടെ, പഴയതിനേക്കാളും മഹിമയോടെ വെളിപ്പെടുത്തുവാൻ പോകുന്നു. ഈ വചന സന്ദേശങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരിലേക്കും ഈ വചന സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഞങ്ങളുടെ ചാനലാകുന്ന ഹെവൻ വാലി മീഡിയ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ബെൽ ബട്ടൺ നിങ്ങൾക്ക് അന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കേണ്ടതിന് പ്രസ് ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ബ്രദർ ജോബിൻ ജോൺസൺ ലൈക്ക് ചെയ്തിട്ടില്ലാത്തവർ, വിസിറ്റ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി വിസിറ്റ് ചെയ്യുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ, ആമേൻ, ആമേൻ, ആമേൻ.